بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين إلى الله تعالى أما بعد أتوم ريم الله مؤمنين عليه അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങൾ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും അവൻ്റെ സുഖലോക സ്വർഗം നിർബന്ധമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മൻ റഹീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത്. അള്ളാഹുവിൻ്റെ ഖദ്ർ കൊണ്ട്, അവനിക്ക് കണക്കാക്കിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത്. ഇത് തഖ്വയിൽപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമുക്ക് എന്താണോ ലഭിച്ചത് അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതല്ലാതെ, മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നാം നോക്കിക്കൊണ്ട് അതിൽ അസൂയ വെക്കുക, അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുക, എന്നിട്ട് അവനേതുപോലെ ഉണ്ടാവുന്നതിന് വേണ്ടി ഹറാമിയത്തിൻ്റെ വഴികൾ സ്വീകരിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ് എന്ന് മാത്രമല്ല, ഒരു സത്യവിശ്വാസിയിൽ നിന്നൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അത് അൽ ഖനാഅത്തു ബിൽ ഖലീൽ, അല്ലെങ്കിൽ അർദിള്ളാ ബിൽ ഖദരി, അല്ലാഹുവിൻ കണക്കാക്കി എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കൂടി കാണാൻ സാധിക്കും, മിൻ സആദതി ബിനി ആദമ റിള്ളാഹു ബിമാ ഖലല്ലാഹു ലഹു വമിൻ സഖാവതി ബിനി ആദമ തർക്കുഹു ഇസ്തിഖാറത്തല്ലാഹി വസുഖ്തുഹു ബിമാ ഖലല്ലാഹു ലഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിൻ സആദതി ബിനി ആദം, ആദം സന്തതികളുടെ വിജയത്തിൽപ്പെട്ടതാണ് റിള്ളാഹു ബിമാ ഖലല്ലാഹു ലഹു, അവനിക്ക് അള്ളാഹു തആല എന്താണോ കണക്കാക്കിയത് അതുകൊണ്ട് തൃപ്തിപ്പെടുക, അതിൽ പൊരുത്തപ്പെടുക എന്നത്. അതിൽ വേവലാതിയോ പരാതിയോ പരിഭവമോ വിഷമമോ സങ്കടമോ ഒന്നുമില്ലാതെ, ഇത് എനിക്ക് എൻ്റെ ഖാലിക്കായ എൻ്റെ മാലിക്കായ റബ്ബ് ഇത്രേ എനിക്ക് കണക്കാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്തിപ്പെടൽ, അത് ആദം സന്തതിയുടെ വിജയത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുന്നു, ഒമിൻ സഖാവത്തി ബിനി ആദം, ആദം സന്തതികളുടെ പരാജയം എന്താ? തർക്കുഹു ഇസ്തിഖാറത്തുള്ള, അള്ളാഹു താല തെരഞ്ഞെടുത്തതിനോട് അനിഷ്ടം കാണിക്കുക, ഇഷ്ടക്കേട് കാണിക്കുക, വെറുപ്പ് കാണിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഖൈറിന് ചോദിക്കലിനെ ഒഴിവാക്കുക, അള്ളാഹുവിനോട് അനിഷ്ടം കാണിക്കുക, അതോടൊപ്പം അവരോട് ഖൈറിന് ചോദിക്കലിനെ ഒഴിവാക്കുകയും ചെയ്യുക. ഇതാണ് ഒരു അടിമയുടെ, ആദം സന്തതികളുടെ ഏറ്റവും വലിയ പരാജയമുള്ള മുഅ്മിനെ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് എന്തു ലഭിച്ചാലും അത് ഖൈറാണെങ്കിലും അത് ഷർറാണെങ്കിലും അത് പടച്ച റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖൈറാണെങ്കിൽ അള്ളാഹുവിനേക്ക് ശുക്ര ചെയ്യുക, അതല്ല ഷർറാണെങ്കിൽ അതിൽ ക്ഷമിക്കുകയും ചെയ്യുക. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ഒരു മുഅ്മിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനിക്ക് ലഭിക്കുന്ന ഖൈറും അവനിക്ക് ലഭിക്കുന്ന ഷർറും രണ്ടും പ്രതിഫലാർഹമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ഒന്നാണ്.
അവനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണെങ്കിലും അവനിക്ക് ലഭിക്കുന്ന പ്രയാസങ്ങളാണെങ്കിലും. എങ്ങനെയാണ് അവനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും പ്രയാസങ്ങളും പ്രതിഫലാർഹമാകുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, അജബൽ അംരിൽ മുഅ്മിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹദീസിൽ കൂടി വളരെ വിശദമായിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അനുഗ്രഹം എത്തിക്കഴിഞ്ഞു, ആ അനുഗ്രഹത്തിൽ അവൻ പടച്ച റബ്ബിനെ സ്തുതിച്ചു എന്നാൽ ഫഹുവ ഖൈറുൽ ലഹു അവനിക്കത് ഖൈറാണ്. അതല്ല, വ ഇൻ അസാബത്തുഹു ദറാഉ, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ഷർറാണ് എത്തിയത്, എന്തെങ്കിലും പ്രയാസങ്ങളാണ്, രോഗങ്ങളാണ്, പ്രതിസന്ധികളാണ് എത്തിയത്, ഫസബറ അവൻ അതിൽ ക്ഷമിക്കുകയും ചെയ്തു എന്നാൽ ഫഹു ഖൈറുൽ ലഹു അതും അവനിക്ക് ഖൈറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു മുഅ്മിനിക്ക് ലഭിക്കുന്ന വലിയ കാര്യമാണത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനെ, നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പരാതികളും പരിഭവങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാം പോസിറ്റീവായി കണ്ട് പടച്ച റബ്ബിലേക്ക് എല്ലാം അടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചുകൊണ്ട് നാം അതിനെ എടുക്കണം. ഖൈറാണെങ്കിൽ അള്ളാഹുവിന് ശുക്ര ചെയ്യുക, ഷർറാണെങ്കിൽ അള്ളാഹുവിന് ഇത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ക്ഷമിക്കുക. ദുനിയാവെന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ. പ്രിയമുള്ള മുഅ്മിനെ, നമുക്ക് ശാശ്വതമായ വിജയം ലഭിക്കേണ്ടത് അത് പരലോകത്ത് വെച്ചാണ്. അതിനു വേണ്ടി ദുനിയാവിൽ അള്ളാഹുവിൻ്റെ നിരന്തര പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിലെല്ലാം നാം വിജയിക്കണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ എല്ലാ ആഫാത്ത് മുസീബാത്ത് വലിയാത്തിൽ നിന്നും നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.